ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു ഓൺലൈൻ മിസ് ക്ലാസ് റൂം അപ്പം നമുക്ക് നെക്സ്റ്റ് സെഷനിലോട്ട് കേട്ടോ അധികം ഏതാ നമ്മൾ റിഫ്ലക്ഷൻ്റെ ആപ്ലിക്കേഷൻസ് പഠിച്ചു അല്ലേ അത് കഴിഞ്ഞിട്ട് റേഞ്ചും പറഞ്ഞു ഏറ്റവും കൂടുതൽ റേഞ്ചുള്ള മിറർ ഏതാ യെസ് വെരി ഗുഡ് കോൺവെക്സ് മിറർ ഓക്കെ അപ്പോൾ അത് നമ്മൾ റിയർവ്യൂ മിറേഴ്സിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം കൂടുതൽ റേഞ്ച് കിട്ടണം എന്നൊക്കെ അപ്പോൾ അവിടെ നമ്മൾ ചെറിയൊരു പോയിൻ്റ് പറഞ്ഞു ഇങ്ങനെയുള്ള റേഞ്ചും മറ്റു കാര്യങ്ങളൊക്കെ ഫോക്കസിനെയും മറ്റൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ ഓക്കെ അപ്പം അതെങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലെങ്കിൽ ആ ഫോക്കസിൻ്റെ ചേഞ്ച് വരുമ്പോൾ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് സിറ്റുവേഷൻസ് മേക്കിംഗ് യൂസ് ഓഫ് ദ മക പറഞ്ഞു ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല എങ്കിലും ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇപ്പം നമ്മൾ ഓരോ യൂസേ പറഞ്ഞോളൂ കൂടുതൽ നിങ്ങൾ കണ്ടെത്താം കേട്ടോ ഓക്കെ അറിയാം എല്ലാവർക്കും നമ്മുടെ ലൈഫ് എക്സ്പീരിയൻസ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നെക്സ്റ്റ് വാട്ട് ഈസ് മിറർ ഇക്വേഷൻ ആൻഡ് വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത് എന്നുള്ളതാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് നമ്മുടെ ഫോക്കസ് വാട്ട് ഈസ് ഫോക്കൽ ലെങ്ത് യെസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ ആ ഓക്കെ അപ്പോൾ നമ്മൾ പഠിച്ചു അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെക്സ്റ്റിനകത്തുള്ള ഒരു ചെറിയ ആക്ടിവിറ്റി പറഞ്ഞിട്ടുണ്ട് ഈ ആക്ടിവിറ്റിക്കകത്ത് നിങ്ങൾക്ക് എന്ത് പറഞ്ഞിട്ടുണ്ട് എന്താ അവിടെ ഡ്രോ എ സ്ട്രേറ്റ് ലൈൻ ഓക്കെ എ ടേബിളിലെ ഒരു സ്ട്രേറ്റ് ലൈൻ വരയ്ക്കാൻ അറ്റ് വൺ എൻഡ് ഓഫ് ദ ലൈൻ പ്ലേസ് കോൺകേവ് മിറർ കോൺകേവ് മിറർ പ്ലേസ് ചെയ്യാനാണ് പറഞ്ഞത് അല്ലേ ഓ ഫോക്കൽ ലെങ്ത് ട്വൻ്റി സെൻറ്റിമീറ്റർ അപ്പോൾ ഈ കോൺകേവ് മിററിൻ്റെ ഫോക്കൽ ലെങ്ത്ത് നമുക്കറിയാം എത്രയാണ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആണ് ട്വൻ്റി ഒരു ഫോക്കൽ ലെങ്ത് എടുത്തു എന്നിട്ട് നമ്മൾ ടേബിളിൽ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് കണ ഡ്രോ ചെയ്യുക എന്നിട്ട് ട്വൻറ്റി മീറ്റർ സെൻറ്റിമീറ്റർ ഫോക്കസ് ട്വൻറ്റി സെൻറ്റിമീറ്റർ ആകുമ്പോൾ സെൻ്റർ ഓഫ് കർവേച്ചർ എത്രയാണ് ഫോർട്ടി സെൻറ്റിമീറ്റർ അല്ലേ അല്ലെങ്കിൽ റേഡിയസ് ഓഫ് കർവേച്ചറിലേക്ക് അല്ല ഡിസ്റ്റൻസ് എത്രയാണ് റേഡിയസ് ഓഫ് കർവേച്ചർ എത്രയാണ് ഫോർട്ടി സെൻറ്റിമീറ്റർ എന്തുകൊണ്ടാണ് എഫ് ടു എഫ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഏതൊക്കെ സെൻറ്റർ ഓഫ് കർവേച്ചറും അതുപോലെ തന്നെ ഫോക്കസും ഞാൻ അവിടെ ഡിനോട്ട് ചെയ്തോ നിങ്ങൾക്ക് കാണാം അല്ലേ രണ്ട് പോയിൻറ്റ് എഫ് ആൻഡ് സി എഫ് എത്രയാണ് ട്വൻറ്റി സെൻറ്റിമീറ്റർ അപ്പുറം ദെൻ സി എന്ന് പറയുന്നത് ഫോർട്ടി സെൻറ്റിമീറ്റർ ദെൻ വി പ്ലേസ് എ ക്യാൻഡിൽ ക്യാൻഡിൽ അല്ലേ ഒരു ക്യാൻഡിൽ ആയിട്ട് നമ്മളവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട് അതെവിടെയാണ് വെച്ചത് യെസ് ബാക്ക് ഓഫ് ദി സി അല്ലേ സീയുടെ പുറകിലായിട്ട് അതായത് ബിയോണ്ട് സിയിലാണ് ബിയോണ്ട് സീലൊരു ഒബ്ജെക്ട് വെക്കുകയാണെങ്കിൽ വെ വി ഗെറ്റ് ഇമേജ് ബിറ്റ്വീൻ സി ആൻഡ് എഫ് വെരി ഗുഡ് അപ്പോൾ അത് മറക്കരുത് അപ്പോൾ നമുക്ക് എഫ് തന്നു കഴിഞ്ഞാൽ അപ്പം നമ്മൾ ആലോചിക്കണം നമുക്ക് ചിലപ്പോൾ എഫ് തന്നിട്ടില്ല ജസ്റ്റ് എഫ് മാത്രമേ തന്നിട്ടുള്ളൂ ഒബ്ജെക്റ്റ് ഈ സെറ്റ് ഫിഫ്റ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ നമുക്ക് ആലോചിക്കണം എഫ് ട്വട്ടേ ട്വൻറ്റി ആണ് ദെൻ ഫോർട്ടി ആണ് നമ്മുടെ ടു എഫ് എന്ന് പറഞ്ഞത് ഫോർട്ടിയാണ് അപ്പോൾ ഒബ്ജക്റ്റ് ഉള്ളത് ഫിഫ്റ്റി സെൻറ്റിമീറ്ററിലാണ് അങ്ങനെയാവുമ്പോൾ ടു എഫിൻ്റെ അപ്പറാണ് നമുക്ക് എവിടെ ഇമേജ് കിട്ടും എഫിൻ്റെയും ടു എഫിൻ്റെ ഇടയ്ക്ക് കിട്ടും ഇത്രയും കാര്യങ്ങൾ നമുക്ക് അപ്പോൾ നമ്മുടെ മൈൻഡിൽ വരണം ഇനി വരുമല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ ഇവിടെ ലൈറ്റ് ആ കാൻഡിൽ നിന്നുള്ള ലൈറ്റ് മിററിൽ വന്ന് റിഫ്ലക്റ്റ് ചെയ്തിട്ട് നമുക്ക് ആ സ്ക്രീനിൽ വരിക അല്ലേ അപ്പോൾ അത് റിയൽ അല്ലേ സ്ക്രീനിൽ വന്നിട്ട് റിയൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുന്നത് ആൻഡ് സ്മോളും ആണ് ഇൻവേർട്ടഡും ആണ് ക്ലിയർ അല്ലേ അത് നമുക്ക് ഒരു സ്ക്രീനിലേക്ക് നമുക്ക് പതിപ്പിക്കാൻ പറ്റുമെങ്കിൽ ദാറ്റ് ഈസ് എ റിയൽ ഇമേജ് ഓക്കെ അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് വാട്ട് ഈസ് ദ പൊസിഷൻ ആൻഡ് ഫീച്ചർ ഓഫ് ദ ഇമേജ് അപ്പം നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു പൊസിഷൻ ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫ് ദെൻ എന്താണ് റിയൽ ഇൻവേർട്ടഡ് ആൻഡ് സ്മോൾ അല്ലേ ക്ലിയറാണ് ദെൻ ഇതിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ അപ്പോൾ എവിടെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് ഡിസ്റ്റൻസ് ടു ഒബ്ജെക്റ്റ് ഡിസ്റ്റൻസ് ടു ഇമേജ് എന്നൊക്കെ അപ്പോൾ അങ്ങനെ നമുക്ക് ചില കാര്യങ്ങൾ നോട്ട് ചെയ്യുന്നത് ഇംഗ്ലീഷ് ചില ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊണ്ടാണ് നമ്മൾ ഇതിൽ ഓരോ ഡിസ്റ്റൻസ് നോട്ട് ചെയ്യുന്നത് ഇപ്പോൾതാ ഈ ഒബ്ജെക്റ്റ് നമ്മൾ ക്യാൻഡിൽ അല്ലേ ഒബ്ജെക്ട് എന്ന മിററിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ യു എന്ന ലെറ്റർ കൊണ്ടാണ് റെപ്രസെൻ്റ് ചെയ്യുക ഓക്കെ ദെൻ ഇമേജ് നിന്ന് മിററിലേക്കുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ വി എന്ന ലെറ്റർ കൊണ്ടാണ് മറക്കില്ലല്ലോ യു വാട്ട് ഈസ് യു യെസ് വാട്ട് ഈസ് വി ഓക്കെ ക്ലിയർ ആണല്ലോ ഓക്കെ ദെൻ ഫോക്കൽ ലെങ്ത്ത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫോക്കസ് ആൻഡ് പോൾ വിച്ച് ഈസ് ഫോക്കൽ ലെങ്ത്ത് അപ്പോൾ വി ഹ് സ്റ്റഡീഡ് യു വി ആൻഡ് എഫ് ഓക്കെ വാട്ട് ഈസ് ക്യാപിറ്റൽ ആർ That is distance towards the centre of curvature. So U is the distance from the object to the mirror and V is the distance from the image to the mirror. Okay. So first we place an object at 25 centimeter, then 30 centimeter, then 40 centimeter. So we get distance to image. ബിറ്റ്വീൻ എഫ് ആൻഡ് ടു എഫിന് ഇടയ്ക്കുള്ള ഒരു കറസ്പോണ്ടിങ് ഇമേജ് കിട്ടും അതിപ്പം ഞാനിവിടെ എഴുതുന്നില്ല ഈ ഐ തിങ്ക് ഇറ്റ്സ് ബെറ്റർ യു ട്രൈ ടു ഡു ഓക്കെ ദെൻ അപ്പോൾ നമുക്കൊന്ന് പറയാം അല്ലേ ട്വൻറ്റി ഫൈവും തേർട്ടിയും നമുക്ക് ഓരോ എമൗണ്ട് കിട്ടും ഇനി ഫോർട്ടിയിലാണെങ്കിലോ ഫോർട്ടി ഇസ് ദ സെൻറ്റർ ഓഫ് കർവേജ് അതായത് ഓർ ടു എഫ് സോ ഇമേജ് ഷുഡ് ബി അറ്റ് ടു എഫ് പഠിച്ചില്ലേ ഓക്കെ അപ്പോൾ ടു എഫ് തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് ഫോർട്ടി ആയിരിക്കും അങ്ങനെ ഓരോ കേസിലും വി ഗെറ്റ് യു ആൻഡ് വി Okay, when we substitute it that in equation, where there is equation, you see that? Yes, uv divided by u plus v. Okay, when you substitute that values in that equation, you may get a value approximately 20 centimeter or very near to. Okay, when we doing calculation, there may be a chance of small error. Okay, even though you will get.

ഇതിലേക്ക് അപ്പോൾ നമുക്ക് ട്വൻറ്റി ആയിരിക്കും അപ്പോൾ നമുക്ക് ഓൾറെഡി വി നോ ഇറ്റ്സ് ഫോക്കൽ ലെങ്ത് ആ ട്വൻ്റി സെൻറ്റിമീറ്ററാണ് കണ്ടു നമുക്ക് ഈ കാൽക്കുലേറ്റ് ചെയ്ത് യു വി ബൈ യു പ്ലസ് വി എന്ന് പറഞ്ഞ ഇക്വേഷനിൽ കാൽക്കുലേറ്റ് ചെയ്തപ്പോഴും നമുക്ക് സെയിം വാല്യൂ കിട്ടി സോ നമുക്ക് ഫോക്കൽ ലെങ്ത് ഓൾറെഡി അറിയില്ല ഒബ്ജക്റ്റും ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് മാത്രമേ അറിയുള്ളൂങ്കിൽ നമുക്ക് എങ്ങനെ ഫോക്കൽ ലെങ്ത്ത് കാണാം എഫ് ഫിസിക്കൽ ടു യു വി ബൈ യു പ്ലസ് വി എന്ന ഇക്വേഷനിൽ ദിസ് ഈസ് നോൺ ആസ് മിറർ ഇക്വേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇത് റീ ചെയ്യുന്ന സമയത്ത് വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി കിട്ടും റീ ചെയ്യുന്ന മാത്തമാറ്റിക്കൽ സ്റ്റെപ്സ് തൽക്കാലം നിങ്ങൾക്ക് പഠിക്കാനില്ല എന്താ നിങ്ങൾക്ക് ആവശ്യമാണ് ഓക്കെ വലിയ വലിയ ക്ലാസ്സിലെത്തുമ്പോൾ നിങ്ങളത് പഠിക്കും കേട്ടോ നിങ്ങൾക്ക് അറിയുവായിരിക്കും എഫ് ഫിസിക്കൽ യു വി ബൈ യു പ്ലസ് വി ആണെങ്കിൽ നമ്മൾ കോമൺ ടേംസ് ടേംസൊക്കെ പുറത്തെറക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇത് നിങ്ങൾ പഠിക്കാം വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി ദിസ് ഈസ് ദ മിറർ ഇക്വേഷൻ

ഇപ്പോൾ ഇക്വേഷൻ മറക്കരുതേ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ എഫ് ഫിസിക്കൽ ടു യു വി ബൈ യു പ്ലസ് വി ദെൻ വെൻ വി ആർ റീ അറേഞ്ചിങ് വി ഗെറ്റ് വൺ ബൈ എഫ് ഫിസിക്കൽ ടു വൺ ബൈ യു പ്ലസ് വൺ ബൈ വി അതിപ്പം തന്നെ നോട്ടിലേക്ക് എഴുതുമ്പോൾ ഒരു ബോക്സിലൊക്കെ ആക്കി നന്നായിട്ട് പോയിന്റ് ചെയ്തിട്ട് വെക്കാം ഓക്കെ ദിസ് ഇസ് നോൺ ആസ് മിറർ ഇക്വേഷൻ അപ്പോൾ ഡിഫറെൻ്റ് ടൈപ്പ്സ് ഓഫ് മിറേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഇമേജൊക്കെ നമുക്ക് ഉണ്ടാക്കാം അല്ലേ അപ്പോൾ അതുപോലെ തന്നെ ഫോക്കസിനെയും ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ സൈസും ഒക്കെ സിസ്റ്റം മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഡിഫറെൻറ്റ് മിറേഴ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഒബ്ജെക്ട്സ് ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് ഇമേജസ് ഉണ്ടാക്കുന്നത് കൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് കോൺകേവ് മിറേഴ്സ് ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് മിററിലേക്കുള്ള ഡിസ്റ്റൻസ് അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് മിറേഴ്സിനൊക്കെ അനുസരിച്ച് ചെറുതായിട്ട് നമുക്ക് വളരെ എക്സാക്റ്റായിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഫോളോ എ ന്യൂ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ ഓരോന്നിൻ്റെ സൈന് പോസിറ്റീവ് നമ്പേഴ്സ് നെഗറ്റീവ് നമ്പേഴ്സൊക്കെ പഠിച്ചിട്ടില്ലേ അപ്പോൾ അതുപോലെ കുറച്ച് സൈനുകൾ ഓരോന്നിലേക്കുള്ള യു ഇൻ്റെയും വിൻ്റെയും എഫിൻ്റെയും അതുപോലെ തന്നെ ഇമേജിൻ്റെ സൈസിലൊക്കെ ചെറുതായി സൈനുകൾ നമ്മൾ യൂസ് ചെയ്യണം സോ ദിസ് മെത്തേഡ് ഈസ് നോൺ ആസ് ന്യൂ കാർട്ടീഷ്യൻ കൺവെൻഷൻ അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ ഓക്കെ താങ്ക്